കന്യാസ്ത്രീകൾ നൃത്തം ചെയ്താൽ ആർക്കാ പേടി? ഈ ക്രിസ്മസ് കാലത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 100 കണക്കിന് കരോൾ ഗാനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. അതിൽ പഴയ ഗാനങ്ങൾക്കൊപ്പവും പുതിയ ഗാനങ്ങൾക്ക് ചേർത്ത് ചുവടുവെച്ചും നിരവധി സംഗീത ആൽബങ്ങൾ. കന്യാസ്ത്രീകളുടെയും കപ്പൂച്ചൻ ബ്രദേഴ്സിന്റെയും ഒക്കെ ആൽബങ്ങൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയാണ് ആകർഷിച്ചത്. സത്യത്തിൽ വളരെയേറെ സന്തോഷം തോന്നി. ക്രിസ്തുമസിന്റെ സന്ദേശം, കരോളിന്റെ സംഗീതം എത്ര മനോഹരമായാണ് ഇവർ പൊതുസമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചത്! ഇത് ഒരുപാട് പേർക്ക് ആശ്വാസമായി എന്നത് കമന്റ് ബോക്സുകളിലെ പ്രാർത്ഥനാ സന്ദേശങ്ങളിൽ നിന്നും കാണാനായി. ഇതിനിടയിൽ കമന്റ് ബോക്സുകളിൽ ചില അഭ്യുദയാകാംക്ഷികളുടെ ആക്ഷേപം, വൈദികർക്ക് തുള്ളി നടന്നാൽ മതിയല്ലോ, പ്രാർത്ഥിക്കണ്ടല്ലോ, ഈ കന്യാസ്ത്രീമാരെയൊക്കെ അഴിച്ചുവിട്ടിരിക്കുകയാണോ, അങ്ങനെ പ്രസിദ്ധീകരിക്കാനാവാത്തതും പ്രസിദ്ധീകരണ യോഗ്യവുമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും. ഇതൊക്കെ കണ്ടപ്പോഴുണ്ടായ ഒരു സംശയമാണ് വൈദികർക്കും സന്യാസിനിമാർക്കും നൃത്തം ചെയ്തുകൂടെ എന്നത്. അതെങ്ങനെയാണ് അവർക്ക് മാത്രം നിഷിദ്ധമാവുന്നത്? മുൻപ് ചില വൈദികർ പൊതുവേദികളിൽ നൃത്തം ചെയ്തപ്പോൾ ലോഹ അഴിച്ചിട്ട് പോരായിരുന്നോ ഇതൊക്കെ എന്ന ആക്ഷേപം. വൈദികരും സന്യാസിനിമാരും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആരാണ് നിഷ്കർഷിച്ചത്? അങ്ങനെയാണെങ്കിൽ കോൺവെന്റുകളിൽ നിങ്ങൾ തളച്ചിടാൻ ആഗ്രഹിച്ച സന്യാസിനിമാരിൽ നിന്നും മദർ തെരേസ എങ്ങനെയുണ്ടായി? ഹൈന്ദവ യുവാവിന് കിഡ്നി കൊടുത്ത സിസ്റ്റർ റീതാ ജോൺ എങ്ങനെയുണ്ടായി? ഫാദർ ഡാമിയൻ എങ്ങനെയുണ്ടായി? കുറ്റിക്കൽ അച്ഛൻ എങ്ങനെയുണ്ടായി? വൈദികനാവുക, സന്യാസിനിയാവുക എന്നത് ജീവിതചര്യയാണ്. അവർ ആഗ്രഹിക്കുന്ന ജീവിതാന്തസ്സാണ്, അല്ലാതെ കുറെ ഇടവകക്കാർക്ക് വേണ്ടി ആരും പിടിച്ചുകെട്ടി പഠിപ്പിക്കുന്നതോ നിങ്ങളൊരു ജോലിയായി നൽകിയതോ അല്ലിത്. കായിക വിനോദങ്ങളും കലാപ്രകടനങ്ങളുമൊക്കെ അവർക്കും അനുവദനീയമാണ്. നൃത്തം അൽമായന ചെയ്യാനാവുന്നതും കന്യാസ്ത്രീകൾക്ക് ചെയ്യാനാവാത്തതുമല്ല. സംഗീതവും നൃത്തവും ദൈവത്തെ പ്രഘോഷിക്കാനുള്ള മാർഗങ്ങളായാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. തപ്പ് കൊട്ടിയും താളമിട്ടും ചുവടുകൾ വെച്ചുമാണ് ആദിമ സമൂഹം ആരാധനകൾ നടത്തിയത്. ഇതെല്ലാം ശരിയാണെങ്കിൽ ക്രിസ്മസ് ഗാനത്തിനൊപ്പം രക്ഷകന്റെ വരവിനെ നൃത്തം ചെയ്ത് ആഘോഷിച്ച കപ്പൂച്ചൻ ബ്രദേഴ്സിന്റെ ചടുല നൃത്തം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അരോചകമാവുന്നത്? കാലാനുഗതമായ മാറ്റമൊന്നുമല്ല ഇത്. അനുവദനീയമായതെല്ലാം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനാവുന്നു എന്നതാണ്. വൈദികർ നൃത്തം ചെയ്യട്ടെ, സന്യാസിനികളും നൃത്തം ചെയ്യട്ടെ. മറ്റെല്ലാവരെയും പോലെ തന്നെ അവരും അവരുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനുമനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ.